ഹായ് ഫ്രണ്ട്സ്, പാസ്വാ ജീനിയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കിഡിലൻ ഐറ്റമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും പരീക്ഷാ ചൂടിലാണ്. ഈ മാർച്ച് വേനൽ ചൂടിനൊപ്പം പരീക്ഷാ ചൂടിലാണ് എല്ലാവരും, വിത്ത് കൊറോണ ചൂട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പരീക്ഷൻ്റെ ഇടയിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചില ചില പ്രശ്നങ്ങൾ എന്നോട് ഓരോരുത്തരും ഇങ്ങനെ കമൻ്റ് ഇട്ടപ്പം അതിൽ നമുക്ക് കുറച്ച് സൊല്യൂഷൻ, എന്തൊക്കെ പരീക്ഷൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ച് നമുക്കൊന്നൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് രണ്ട് ചാനൽ പരിചയപ്പെടാം. നിങ്ങൾ നല്ല നിങ്ങളുടെ നാട്ടുമ്പുറത്തെ യാത്രകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, പുതിയ പുതിയ മലകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നമ്മളുടെ ഫാസ്റ്റ്വേയുടെ തന്നെ സബായിട്ട് വരുന്ന ഒരു ചാനലുണ്ട്, സെക്കൻഡ് ട്രാവൽ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ചാനലാണ് പുതിയ പുതിയ അപ്ഡേറ്റ്സും പുതിയ പുതിയ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഫോക്കസ് മീഡിയ മലയാളം എന്ന് പറയുന്ന. അത് ഫാസ്റ്റ്വേയുടെ സബായിട്ട് വരുന്ന ഒരു മറ്റൊരു ചാനലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി സബ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള ഓരോ ഇടവേളകളും വളരെ ടൈം ടേബിളായിട്ട് അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ തരം തിരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓരോ റെസ്റ്റ് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഞാനൊരു ഉദാഹരണത്തിലോട്ട് കിടന്നപ്പോൾ, അപ്പം നാളെ നമുക്ക് ഹിന്ദി എക്സാമാണ്, അപ്പം ഒരു ദിവസം ലീവുണ്ട്. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ, ഹിന്ദിയിലെ ചാപ്റ്റേഴ്സ് എത്ര ചാപ്റ്റേഴ്സ് എനിക്ക് കവർ ചെയ്യാം. ഒരിക്കലും നമ്മൾ പുതിയ കാര്യങ്ങൾ ഇവിടെ പഠിക്കാൻ പോകുന്നില്ല. നമ്മൾ പഠിക്കുന്നത് നമ്മൾ റിവിഷനാണ് ഈ രണ്ട് ദിവസത്തിൻ്റെ ഇടയിൽ ചെയ്യാൻ പോകുന്നത്. എത്ര പാഠം എനിക്ക് റിവിഷൻ ചെയ്യാനുണ്ട് എന്നത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് എനിക്ക് എത്ര ഹവർ എൻ്റെ കയ്യിലുണ്ട് എന്നതും മനസ്സിലാക്കുക. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും ടഫുള്ള ഭാഗം ആദ്യം നോക്കി പോവുക. ഏത് ചാപ്റ്ററാണോ നമുക്ക് മനസ്സിലാവാത്ത ഭാഗം എന്ന് വെച്ചാൽ അത് ആദ്യം നോക്കുക. കാരണം സൈക്കോളജിക്കലി നമുക്ക് പറയുമ്പം നമ്മുടെ മനസ്സ് ആ സമയം അഥവാ നമ്മൾ തുടങ്ങുന്ന സമയം വളരെ ഫ്രീ ആയിരിക്കും, വളരെ ശാന്തമായി കിടക്കുന്ന ഒരു തായ്വാര പോലെ അവിടെ നമ്മുടെ മനസ്സ് കിടക്കും. അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പം ഏറ്റവും ടഫുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് പഠിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളുടെ മനസ്സിലേക്ക് കയറും. ഇനിയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള കാര്യങ്ങളും എത്ര പഠിച്ചിട്ടും തലേ കയറുന്നില്ല എന്നും നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ടീച്ചേഴ്സ് പറഞ്ഞു തന്ന അല്ലെങ്കിൽ ഓൾറെഡി ബുക്കിലൊക്കെ രേഖപ്പെടുത്തിയതനുസരിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ആദ്യം പഠിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് പോയാൽ, അങ്ങനെ നമ്മൾ സ്റ്റഡി ടൈം ടേബിൾ അല്ലെങ്കിൽ ടൈം ടേബിൾ ആക്കിയിട്ട് പഠിക്കുന്ന സമയത്ത് ഒരു ചാപ്റ്റർ, ഞാനിപ്പോൾ ഉദ്ദേശിക്കുകയാണ് എനിക്ക് ഈ ഒരു ഹവറിൽ ഞാനൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും, അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ നിങ്ങളുടെ റെസ്റ്റ് എടുക്കും. അങ്ങനെ ഒരു ഹവർ പഠിക്കുന്നു, ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു, അങ്ങനത്തെ ഒരു കണ്ടിന്യൂസ് ഒരു പ്രോസസ്സ് നിങ്ങളുടെ കീപ്പ് ചെയ്യുക ഒരു പഠനത്തിൽ. പിന്നെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇടവിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ബ്രെയിനിനെ പ്രവർത്തിക്കുന്നത് വാട്ടർ കൊണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ വളരെ നന്നായിട്ട് നടന്നാലേ നമ്മളുടെ ബുദ്ധി കറക്റ്റായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ സാഹചര്യത്തിൽ നമുക്ക് പഠിച്ചത് എന്താണ് പഠിക്കുന്നതെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ബ്രെയിനിൽ വർക്ക് ചെയ്യും. അപ്പം നമ്മളുടെ പറയുന്ന ആ ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഈ എക്സാമിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ എക്സാമിന് പഠിക്കാൻ വളരെ സമയം കുറഞ്ഞ ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പോൾസ്. ഒരുപാട് സൈറ്റുകൾ നമ്മളുടെ വെബ്സൈറ്റിൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, എന്ന സ്പന്ദനം അതുപോലെ തുടങ്ങിയ ഒരുപാട് സൈറ്റുകൾ നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ പോൾ റെഫർ ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ സ്വന്തം എഴുതിയിട്ട് ശ്രമിക്കുക. അങ്ങനെ എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് അല്ലെ ഫ്രണ്ട്സിനോട് റെഫർ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി ഞങ്ങളാൽ പറ്റുന്നൊരു ഉപകാരം, ഫാസ്ട്വാ ജീനിയസ് നിങ്ങൾക്ക് ചെയ്യുന്നൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, PDF ഓരോ ചാപ്റ്റേഴ്സിന് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില PDF ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങളിലേക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതുവഴി നിങ്ങൾക്ക് വേണമെങ്കിൽ PDF ലഭിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ഉണ്ടാക്കുക. എക്സാമിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ടെൻഷനാണ്. അത് കുറക്കാൻ നമ്മൾ ഒരു ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കുക. ഏത് ദൈവത്തിലാണെങ്കിലും ദൈവത്തോട് പറഞ്ഞ് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും തുറന്നു പറഞ്ഞ്, എല്ലാ വിഷമങ്ങളും തുറന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു ടെൻഷൻ, ആ ലെവലിൽ നിങ്ങൾക്ക് സ്ട്രെസ്സ് വളരെ കുറക്കാൻ കഴിയും. അതിന് ഏറ്റവും നല്ലതാണ് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക.
അതാണ് ഏറ്റവും നല്ലൊരു വൈ. എക്സാമിൻ്റെ ഡേറ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കാണ്, റെസ്റ്റ്. 8 മണിക്കൂർ നിർബന്ധമായിട്ടും ഒരു വിദ്യാർത്ഥി ഉറങ്ങിയിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ഉറക്കിൽ നന്നായിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ നിർബന്ധമായിട്ടും ഒരു വിദ്യാർത്ഥി ഉറങ്ങിയാണ്. ഒരു എക്സാമിൻ്റെ തലേന്ന്, അതായത് നാളെ എക്സാം ഉണ്ടെങ്കിൽ തലേന്ന് എന്തായാലും ഒരാൾ 8 മണിക്കൂർ നിർബന്ധമായിട്ടും ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ് സൈക്കോളജിക്കലി സയൻറ്റിഫിക്കലി ഏത് നമുക്ക് തരത്തിൽ നോക്കിയാലും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ എക്സാമിൻ്റെ ഇടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മറച്ചു നോക്കിയിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. ഏറ്റവും ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം അത് നിങ്ങളുടെ വരാൻ പോകുന്ന എക്സാമിനെ ബാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്തായാലും റെഫർ ചെയ്ത് ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ പേപ്പറും അട്ടിക്ക് വെച്ച ശേഷം ഏറ്റവും എക്സാം കഴിഞ്ഞ് 28 മാർച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണേൽ ഓരോ സബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ആൻസർ റെഫർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അതിനൊരു പ്രോബ്ലമുള്ള ഒരു കാര്യമല്ല. എന്നാൽ നിങ്ങൾ ഒരു എക്സാം കഴിഞ്ഞ് അത് വന്നതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം അത് നിങ്ങളുടെ ടെൻഷനെ ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത എക്സാമിനെ ബാധിക്കും. കാരണം ഇങ്ങനെ ഒരു ആൻസറൊക്കെ തെറ്റിപ്പോയിന്ന് നിങ്ങളുടെ മനസ്സിന് ഫീൽ ചെയ്താൽ ആ എനിക്ക് തെറ്റുപറ്റി അവിടെ മാർക്ക് കുറയും എന്നുള്ളവരൊക്കെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അടുത്ത എക്സാമിനാണ് ബാധിക്കുക, അഥവാ ഇനി വരാൻ പോകുന്ന എക്സാമിനെ എന്തായാലും ബാധിക്കും. ഒരിക്കലും ഒരു എക്സാം കഴിഞ്ഞ എക്സാമിൻ്റെ ആൻസറോ അത് ആ പേപ്പർ ഒരിക്കലും തൊടാൻ പാടില്ല. ഇനി നിങ്ങളുടെ അങ്ങനെ വന്നാൽ അടുത്ത എക്സാമിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മാത്രം ഓർത്ത് വേണം ഒരു എക്സാം കഴിഞ്ഞ് പുറത്ത്. എക്സാമിൻ്റെ തലേന്ന് അല്ലെങ്കിൽ എക്സാമിന് നിങ്ങളൊരു എക്സാം കഴിഞ്ഞിട്ട് അടുത്ത എക്സാമിൻ്റെ ഒരു ഇടവേള ഉണ്ടാവും, ആ സമയത്ത് ഒരിക്കലും നിങ്ങളെ പുതിയ കാര്യങ്ങൾ റെഫർ ചെയ്യാനോ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ ഒരു കാരണവശാലും അത് ശ്രമിക്കരുത്. കാരണം അത് നമ്മൾ പഠിച്ചതും ഇനി പഠിക്കാൻ നമ്മൾ എന്താ റിവിഷൻ ചെയ്യാനിരിക്കുന്നതുമായിട്ട് കാര്യങ്ങളെ ബാധിക്കും. ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാമിനുള്ള നിങ്ങളുടെ ഒരു സ്റ്റഡി ലീവ് ഉണ്ടാവും, ഒന്നോ രണ്ടോ ദിവസം ഒരു ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പുതിയ കാര്യങ്ങൾ ഒരിക്കലും റെഫർ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങൾ അത് നിങ്ങളുടെ പുതിയ കാര്യങ്ങൾ റെഫർ ചെയ്യാൻ പോകുമ്പോൾ അതിനെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയങ്ങൾ അല്ലെ എക്സാമിൻ്റെ ഈ സമയങ്ങളിലാണെങ്കിലും പ്രത്യേകിച്ച് നമ്മളുടെയും ഈ സമയത്ത് ഒരിക്കലും നിങ്ങൾ ഫങ്ഷൻസ് മാരേജ് ഫങ്ഷൻസ് അതുപോലത്തുള്ള പാർട്ടി ഫങ്ഷൻസ് ഒക്കെ വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ, ബ്രെയിന് എന്തിലേക്കാണ് ചിന്തിക്കുന്നത് എന്നത് നിങ്ങളുടെ ചുറ്റുപാടും അന്തരീക്ഷമൊക്കെ അതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങളുടെ വേറെ എന്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് മറ്റ് എന്ത് കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവറിനെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ഫങ്ഷൻസ് ഉണ്ടെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, അതെനിക്ക് ഇപ്പോൾ വേണ്ട, അത് എക്സാം കഴിഞ്ഞിട്ട് എല്ലാം ചെയ്യാമെന്നുള്ളൊരു മട്ടിൽ നിങ്ങൾ. അപ്പോൾ നമ്മളുടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ കോൺഫിഡൻസ് വേണം, അതുപോലെ തന്നെ കോൺസെൻട്രേഷനും വേണം. നമ്മൾ പഠിച്ച് എനിക്ക് പഠിച്ച് അത് മനസ്സിലാക്കാൻ കഴിയും എന്നതിലുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം എന്തായാലും ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഒരു സാധനമാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നതിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. നമ്മൾ എന്താണ് പഠിക്കുന്നത്, ഏത് ചാപ്റ്റർ ഏത് ഭാഗം ഞാൻ പഠിക്കും എന്നത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ലോഡായിക്കൊണ്ടിരിക്കേണ്ട ഒരു ഭാഗമാണ്. അതുപോലെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ അതിൽ റെസ്റ്റിന് പോകുന്ന സമയത്താണെങ്കിലും ഒരിക്കലും വിട്ടുപോകരുത്. ഞാൻ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത് എന്നത് ഒരിക്കലും ആ റെസ്റ്റിന് പോകുന്ന സമയത്ത് വിട്ടുപോകരുത്. പിന്നെ എല്ലാ സമയത്തും നമ്മളുടെ റെസ്റ്റ് എടുക്കുക എന്നുള്ള അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുക എന്നുള്ളത് എന്തായാലും നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ ഇടയിൽ എന്തായാലും ഒഴിവാക്കേണ്ട ഒരു ചില സാധനങ്ങളാണ് ഇലക്ട്രോണിക് ഡിവൈസസ്. എന്തായാലും നിങ്ങൾ ഒഴിവാക്കണം TV, കമ്പ്യൂട്ടർ, പിന്നെ മൊബൈൽ ഫോൺ. ഇപ്പം നമ്മളുടെ സാങ്കേതിക വിദ്യ എന്താ പറയുക, വളർന്ന സമയത്ത് മൊബൈൽ ഫോൺ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്തെങ്കിലും പഠിക്കാനുള്ള PDF ഒക്കെ ആണെങ്കിൽ അപ്പം പഠിക്കാനുള്ള PDF മാത്രം പഠിക്കുക, അല്ലാതെ മറ്റുള്ള കാര്യങ്ങളേക്ക് അല്ല ഗെയിമിങ്ങും ഒക്കെ ബന്ധപ്പെട്ട് ഒരിക്കലും റെസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഗെയിമിങ്ങോ അതുപോലത്തുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത്, TV കാണരുത്. ഒരിക്കലും ഒരു ഷോ എന്ന നിലക്ക്, വെറുതെ വീഡിയോസ് എൻ്റർടൈൻമെൻറ്റ് എന്ന നിലക്ക് ഒരിക്കലും നിങ്ങൾ വീഡിയോ ഒന്നും കാണാൻ ശ്രമിക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് ചെറുതായിട്ട് നമുക്ക് ആ വീഡിയോ അവസാനിപ്പിക്കാം. തൊട്ട് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക് ഗൈസ്. ഓക്കേ.